ഹലോ ഫ്രണ്ട്സ്, റിതുസ് വ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നല്ല ക്രിസ്പി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കേബേജ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു കഷ്ണം കേബേജ്, നമ്മൾ ഉപ്പേരിക്ക കേബേജ് ഉപ്പേരിക്കൊക്കെ വയ്ക്കില്ല അതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സബോള, ചെറിയൊരു സബോള കേട്ടോ, പിന്നെ രണ്ട് പച്ചമുളക്, പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കടലമാവാണ്. ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് നാല് ടീസ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ, ഞാൻ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയാത്തത്, ഇപ്പോൾ നമ്മൾ എത്രയാണ് കേബേജ് എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ എടുക്കുക. സബോളയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും കടലമാവൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ നിങ്ങളൊക്കെ ഇല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ മൈദ എന്തെങ്കിലും വേണം ചേർത്ത് കൊടുക്കുക കേട്ടോ. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കാ ടീസ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളൊക്കെ അനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളകിനാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ പച്ചവെള്ളം തന്നെ, അതായത് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചാൽ മതിട്ടോ, അല്ലെങ്കിൽ അത് നല്ലോണം ലൂസായി പോകും. അപ്പോൾ പാകത്തിന് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഉപ്പ് പോരെങ്കിൽ അതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കണേട്ടാ. ഇതിപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് ആക്കിയെടുക്കാം. ഇനി ഇത് ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് തീ കൂട്ടിക്കുമ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടെ ഇങ്ങനെ എന്താ പറയുക, ഒക്കെ ഉണ്ട് തെറിച്ചൊക്കെ എല്ലായിടത്തേക്കും പോവും, പരന്നു പോവും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം തീ കൂട്ടി വയ്ക്കുക കേട്ടോ. നല്ലോണം മുരിഞ്ഞ് കിട്ടണം, ഉള്ളിലൊക്കെ വേവണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം തീ കുറച്ചിടുക, പിന്നെ തീ കൂട്ടിയിട്ടിട്ട് ആക്കിയെടുക്കുക. വേഗം റെഡിയായി കിട്ടുന്നുണ്ട് ഇത്. ഇത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെ, ഈ ഒരു കളറിൽ നമുക്ക് എടുത്താൽ മതി. നല്ലോണം ചോക്ക വേണ്ട കരിക്കും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊക്കെ ഇങ്ങനെ കരിഞ്ഞ് വരും. ഇതിപ്പോൾ കേബേജ് കൊണ്ട് ഉണ്ടാക്കിയെന്ന് തന്നെ നമുക്കറിയില്ല കേട്ടോ. ഇത് കഴിക്കുമ്പോൾ വെച്ചാൽ അത്രയും ടേസ്റ്റാണ്. ഇപ്പോൾ കേബേജ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും, പിന്നെ വലിയവരൊക്കെ തന്നെ ഉണ്ടാവും കഴിക്കാത്തവർ. അവർക്ക് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കഴിച്ചോളും. അത്ര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളോ. ഇതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാതും വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതെ, നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് നല്ല ക്രിസ്പി സ്നാക്സ് ആണ്. കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചാൽ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നതൊക്കെ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.